എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ്. വളരെ രീതിയിൽ കൂടെ എല്ലാവരും പഠിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറെ കുട്ടികൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, മീൻസ് എന്താണ് പ്രശ്നം? പേടി. നമുക്ക് ഈ എക്സാമിനെ കുറിച്ച് നിങ്ങൾ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കുട്ടികൾക്കെല്ലാം ഇത് ഭയങ്കര എക്സാം ഭയങ്കര ടഫാവുമോ, ഞാൻ പഠിച്ചിട്ടൊക്കെയുള്ള എക്സാമിന് വരുമോ, ഇങ്ങനെയൊക്കെയാണോ പഠിക്കേണ്ടത്, എല്ലാം കൊണ്ടും ആകെ ഒരു ബുദ്ധിമുട്ടിലാണ് ഒത്തിരി കുറെ കുട്ടികൾ. കുറെ കുട്ടികൾക്കൊന്നും അത് പ്രശ്നമല്ല, എന്നാലും ചില കുട്ടികൾക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആദ്യമേ പറയാം, നിങ്ങളുടെ ഈ എക്സാമിനെ കുറിച്ച്, പ്ലസ് വൺ എക്സാമിനെ കുറിച്ച് ഒരു രീതിയിലുള്ള ഒരു പേടിയോ ഭയമോ ആവശ്യമില്ല. പക്ഷെ ഒരു കരുതൽ വേണം. ഈ കരുതൽ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു ടെൻഷൻ ആവേണ്ട കാര്യമായിട്ടുള്ളതല്ല. കരുതൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നിങ്ങളുടെ പ്ലസ് വണ്ണിന്റെ എക്സാം പ്ലസ് ടു മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുമായിട്ട് ഒരു രീതിയിലുള്ള ഇമ്പോർട്ടൻസ് പ്ലസ് വണ്ണിനില്ല. കാരണം നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും, മീൻസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് കോഴ്സിന് പോയാലും, നമ്മുടെ കോഴ്സാണ്, ജോലിക്കല്ലല്ലോ, കോഴ്സിന് പോകുമ്പോൾ പ്ലസ് വണ്ണിന്റെ മാർക്ക് അങ്ങനെ എല്ലായിടത്തൊന്നും ആരും അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. പ്ലസ് ടു മാർക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ വിചാരിക്കും പ്ലസ് വണ്ണിന് എഴുതണ്ടായോ, നല്ല രീതിയിൽ കൂടെ പ്ലസ് വണ്ണിന് നിങ്ങൾ മാക്സിമം എഴുതണം, അങ്ങനെ ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിലെ പല ടോപ്പിക്സും പ്ലസ് വണ്ണുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് പ്ലസ് ടുവിലെ നല്ല രീതിയിൽ കൂടെ മാർക്സ് വാങ്ങിയേ പറ്റൂ. അപ്പോൾ അവിടുത്തെ എല്ലാ രീതിയിലും നല്ലവരെ പഠിക്കണമെങ്കിൽ ഈ പ്ലസ് വൺ നല്ല രീതിയിൽ കൂടെ പഠിച്ചെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കൂടെ ഈസി ആയിട്ട് പഠിച്ച് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പ്ലസ് വണ്ണിന്റെ മാർഗദർശം കൊണ്ട് എങ്ങും നിന്ന് ചെന്നിട്ട് വലിയ കാര്യമായിട്ടൊന്നും സാധിക്കാനില്ല. ഓക്കെ, രണ്ടുകൂടെ ചേരുമ്പോൾ നമുക്ക് ടോട്ടൽ പെർസെന്റേജ് വരുമെങ്കിലും നമുക്കൊരു നല്ലൊരു ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ പ്ലസ് ടു മാർക്ക് മാത്രമായിരിക്കും അവർ നോക്കുന്നത്. അതുകൊണ്ട് പ്ലസ് വണ്ണിന്റെ മാർക്കിലല്ല കാര്യം, പ്ലസ് വണ്ണിന്റെ പഠിത്തത്തിലാണ് കാര്യം. നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ കണ്ടന്റ് അറിഞ്ഞ് നല്ല രീതിയിൽ കൂടെ പഠിച്ചു പോകുക, അല്ലാതെ അതിന്റെ മാർക്ക് കൂടി കുറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴേ വിഷമിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ ടെൻഷനേ ആവശ്യമില്ല. അതാണ് കരുതൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പേടിയുടെ ആവശ്യമേ ഇല്ല. നിങ്ങൾ നല്ല രീതിയിൽ കൂടെ മാക്സിമം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് മാക്സിമം പഠിക്കുക. ഓക്കെ, എല്ലാവരും അതേപോലെ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഇതിന്റെ ടെൻഷനെ വിചാരിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും എക്സാം എന്നുള്ള രീതിയിൽ കൂടെ വിചാരിക്കേണ്ട, അത് മണ്ടത്തരമാണ്, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ടേക്ക് ഇറ്റ് ഈസി മാൻ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അപ്പൊ അത്ര ആ രീതിയിൽ കൂടെ എടുത്താൽ മതി. അല്ലാതെ ഇതിനെ വലിയൊരു ടെൻഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി ഒരു ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. ഇതിങ്ങോട്ട് ഇപ്പം അങ്ങോട്ട് കഴിയും. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടുവിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല പവർഫുൾ ആയിട്ട് ഒന്ന് പഠിക്കണം. പ്ലസ് ടു എന്ന് പറഞ്ഞാൽ എല്ലാ കോഴ്സിന്റെ, നിങ്ങൾ അടുത്ത പോകുന്ന ഹയർ കോഴ്സിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ്, അതിന് മുന്നിലുള്ള ഒരു കോഴ്സാണ്. അതിന് കിട്ടുന്ന മാർക്സ് എന്നുള്ളത് മാത്രമല്ല, അതിന് എന്തുമാത്രം പഠിച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നിങ്ങൾ നല്ലൊരു കോഴ്സിന് നിങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെ കഴിവാകുന്നത്. ഓക്കെ, നമുക്ക് കോഴ്സുകൾ ഒത്തിരി അവൈലബിൾ ആണ്. പക്ഷെ അങ്ങനെ പോയി ഒരു കോഴ്സിന് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കോഴ്സുകൾ കിട്ടും, പക്ഷെ നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി, പഠിത്തത്തിലുണ്ടായിരുന്ന ക്വാളിറ്റി കിട്ടാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടുവിൽ. അപ്പൊ അതിനുവേണ്ടി പ്ലസ് വണ്ണിനെ മാക്സിമം നിങ്ങൾ പഠിച്ച് പ്ലസ് ടുവിൽ എത്തിക്കഴിഞ്ഞാൽ പ്ലസ് ടു നിനക്ക് നല്ല രീതിയിൽ കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ പ്ലസ് വൺ മാർക്സ് അല്ല കാര്യം, പ്ലസ് വണ്ണിന് മാക്സിമം അറിവാണ് കാര്യം. അതും കൊണ്ട് ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ മാർക്സ് കൂടി കുറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമല്ല, അതൊരു പ്രശ്നമേ അല്ല. നമ്മുടെ സി ബി എസ് ഇ കുട്ടികൾക്ക് പ്ലസ് വണ്ണിന്റെ എക്സാമിന് അവർക്ക് എക്സാമേ ഇല്ല, പബ്ലിക് എക്സാം, ബോർഡ് എക്സാം ഇല്ല, അവർക്ക് സ്കൂളിൽ നിന്നാണ് എക്സാം ഇടുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ, ഒരു വെളിയിലോട്ട് ഏത് കോഴ്സ്, അല്ലെങ്കിൽ നമ്മളൊരു നാഷണൽ ലെവലിലുള്ള ഒരു എൻട്രൻസിന് പ്ലസ് വൺ എക്സാം അവർ എടുക്കില്ല, പ്ലസ് ടു മാർക്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പക്ഷേ പ്ലസ് വൺ ഇങ്ങനെ എക്സാം നടക്കുന്നത് കൊണ്ട് ഭയങ്കര പോസിറ്റീവാണ് കുട്ടികൾക്ക്. കാരണം നമുക്ക് പ്ലസ് വൺ ഇത്തിരി കരുതലോടെ പഠിക്കും, ഇച്ചിരി സീരിയസോടെ പഠിക്കും, ഇല്ലെങ്കിൽ കുട്ടികളെല്ലാം ഭയങ്കര ഉഴപ്പിയായിരിക്കും പഠിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്ലസ് ടു എത്തുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും അറിയാൻ വയ്യാ തുടങ്ങേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കാൻ ഈ എക്സാം നല്ലതാണ്. പക്ഷെ ഈ എക്സാമിനെ പേടിച്ചുകൊണ്ടുള്ള ഒരു രീതിയും ഒരു അപ്രോച്ചും ഉണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമെന്നാണ്. എല്ലാവരും നിങ്ങൾ ഇതെല്ലാവരോടും നിങ്ങളുടെ ഫ്രണ്ട്സിലോടൊന്ന് ഷെയർ ചെയ്യാം. എല്ലാവരുടെയും ടെൻഷൻ മാറി നിങ്ങൾക്കറിയാവുന്നതിനെ നല്ല സിമ്പിളായിട്ട് വളരെ ലാഘവത്തോടെ നിങ്ങളൊന്ന് എഴുതി വെക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, മാർക്സ് ഒക്കെ അവര് ആവശ്യം പോലെ നിങ്ങൾക്ക് ഉള്ളതെല്ലാം നന്നോളും. ഒന്നിനെ കുറിച്ച് പേടിക്കേണ്ട, തോപ്പിക്കുകയോ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഓക്കെ, എല്ലാവരും മൈൻഡ് വളരെ ഫ്രീ ആയിട്ട് കൂളായിട്ട് അങ്ങോട്ട് പരീക്ഷ എഴുതാൻ നോക്കോ, ഒരു കുഴപ്പമില്ല. മാക്സിമം എല്ലാവർക്കും നല്ല മാർക്സ് കിട്ടിയിരിക്കും, ഒന്നും പ്രശ്നമില്ല. പക്ഷേ പ്ലസ് ടു, പ്ലസ് ടുവിനെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, അവിടെ നിങ്ങൾ ഉഴപ്പാൻ പാടില്ല. നമ്മൾ ഇത്രയും വർഷങ്ങൾ എന്ത് വന്നാൽ പഠിച്ച് എങ്ങനെ ആയിക്കോട്ടെ, പാസ് ഈസ് പാസ്, അതല്ല. പ്ലസ് ടു പക്ഷേ എത്തുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എല്ലാ സബ്ജക്റ്റും നിങ്ങൾ പഠിക്കണം. അവിടെ നിന്നാണ് നിങ്ങൾക്ക് വേണ്ട ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ, അതാണ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പ്ലസ് ടു. നിങ്ങളൊരു കോഴ്സിന് അടുത്ത വർഷം പ്ലസ് ടു കഴിഞ്ഞ് പോകുന്നത്
പ്ലസ് ടുവിന് എന്തൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ കൂടെ നമ്മൾ ചില സബ്ജക്ട് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ആ സബ്ജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ടൈമാണ്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും പേടിക്കേണ്ട, എല്ലാവരും വളരെ നല്ല ഫ്രീ ആയിട്ടിരുന്നു പരീക്ഷ എഴുതിക്കോ, എല്ലാവർക്കും നല്ല മാർക്സ് കിട്ടിയിരിക്കും, അതിനകത്ത് ഒരു സംശയം വേണ്ട. അപ്പോൾ എല്ലാവർക്കും കരുതൽ മതി, പേടി വേണ്ട, എല്ലാവർക്കും